അസുഖമൊന്നുമില്ലേ ഇപ്പൊ? ആർക്കാ അസുഖം? ഓ, അത് കുറച്ച് മേക്കടച്ചിലുണ്ടായി. വേറെ എന്താ അസുഖം? എവിടെ മാഷ്ക്ക് പണി? അല്ല, ഒരു ട്രാവൽ ഏജന്റ് ഹംസ, സൂപ്പർ ട്രാവൽസ് ആയിരുന്നു ഹംസ. പരിചയം ഉണ്ടാവില്ല അല്ലേ? ഈ ഭാഗത്താണ്. അറിയില്ലല്ലോ. ഒന്നുമില്ല, പുള്ളിക്കാരനൊന്ന് കാണാൻ വന്ന. അപ്പോ നാടിവിടെ അല്ല? അല്ല, വടക്കഞ്ചല്ല. അല്ല മാഷെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, അല്ല ഞാനെന്തെങ്കിലും? ഒന്നും വേണ്ട. ഒരു മതാവേം സായിപ്പ് റൗണ്ട് എടുത്തു. സായിപ്പ് തന്നെയാണ് തുടങ്ങിയ മുഴുവൻ. വെച്ചോ, ഇവെല്ലാം കഴിച്ച് വീട്ടിലിരുന്നു, എനിക്ക് പണിയുന്നു. ഞാനും വരാൻ കരണേട്ടാ. വേണ്ട, പുലിവാലിൽ വല്ല റെയ്ഡുകാരും വന്ന് നീ അകത്താവണ്ട. കരുണേനുള്ളപ്പോ എനിക്കെന്താ പേടി? ഞാൻ വരാം. പോടാ, ഈ പ്രായത്തിലെ നീ ഒരു നോട്ടപ്പുള്ളി ആവണ്ട. പോവോ. തോണി വരില്ലേ? എനിക്ക് അക്കരയ്ക്ക് പോണം. ഇത് അക്കരയ്ക്ക് പോവോ? ഇല്ല, ആ തോണി വിളിച്ചോ. അയാൾ വിളിച്ചാ വരണില്ല. അപ്പുറത്തെ ജെട്ടി പോയാലേ ബോട്ടിലാവും 25 വെച്ചേക്ക്. ഒരു ഉറുപ്പിയെ കുറഞ്ഞ് തോണിക്കാര് പോവില്ല. തുരുത്തിലാ എനിക്ക് ഇറങ്ങേണ്ടത്. ബോട്ടിന് പോയാ പിന്നെ ഒരുപാട് നടക്കണം. ഈ തോണി പോവില്ല. ഞാൻ വൈക്കത്തുനിന്ന് വന്നതാ. ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ അഡ്രസ് ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടുമെന്ന് ആ കുട്ടിയെ അന്വേഷിച്ചു ചെന്നപ്പം കോഴിക്കോട്ടേക്ക് മാറ്റായി പോയത്രേ. വെറുതെ കുറെ അലച്ചില്. വലിയ ഉപകാരം. രാത്രി കരുണേട്ടൻ തോണി ഇറക്കിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി. ചാവാത്തത് എന്റെ നിർഭാഗ്യം. എല്ലാം അങ്ങോട്ട് കഴിഞ്ഞിരുന്നു വെച്ചാ പിന്നെ കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. അതിനും ദൈവം സമ്മതിക്കില്ല. സാരല്ല, ഒന്നും പറ്റിയില്ലല്ലോ. വിശക്കുന്നുണ്ടാവും. ഞാൻ വേണ്ട. ഇതേ കിട്ടിയുള്ളൂ. ഈ നേരത്ത് ഹോട്ടലിൽ ചോറും കറിയൊന്നും കാണാല്ല. പടയന്ത്ര അവിടെ വല്ലതും കഴിക്കട്ടെ. തോണിയിൽ സാധനങ്ങളുണ്ട്, ഇറക്കി വെക്കാൻ നേരം കിട്ടിയില്ല. മേപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് നീ അതിൽ കിടന്നോ. ആ, ആ കുപ്പിയിൽ വല്ലതും ബാക്കി ഉണ്ടോടാ? അവിടെ അങ്ങനെ ഒരു പായ കാണും, കയറി കിടന്നോ. ചരിത്രമൊക്കെ പിന്നെ പറയാം.
ആ കിടന്നോ, ആ വാറടച്ചേക്ക്. ചായക്ക് വെള്ളം തിളപ്പിക്കാം. ഇവിടെ ചായപ്പൊടി മഞ്ചാരി ഒന്നുമില്ല, ഞാനിവിടെ വെപ്പം തീരുമൊന്നുമില്ല. എന്റെ ആൾക്കാർ എവിടെയുള്ളത്? എവിടേക്കാ പോകണ്ടെന്ന്? എങ്ങോട്ടും പോകാനില്ല. ആരാ പഴപ്പിച്ചത്? അവനടുത്തുണ്ടാവൂല്ലോ എവിടെയെങ്കിലും. ആരും പഴപ്പിച്ചിട്ടില്ല, പിഴയ്ക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടാണ് ഈ നിലയിലായത്. തുരുത്തിലെ വീട് കേട്ടത്തിയുടെ അവിടെന്താ കുഴപ്പം? കേട്ടത്തിയെ നശിപ്പിച്ചു, ഒന്നും അറിയാതെ ഞാനും അവിടെ ഒന്ന് പെട്ടു. അയാൾ എന്നെയും തന്നെന്നുള്ളതല്ലേ? ചാവാനാണോ കായലിൽ ചാടിയത്? ചത്താലും വേണ്ടില്ല എന്ന് കരുതി അവര് പിടിക്കാൻ പിന്നാലെ ഓടി വരുമ്പോ. ആരെ? ഏട്ടത്തിയുടെ ഭർത്താവ്. പിന്നെ കപ്പലിൽ നിന്ന് വന്ന ആൾക്കാരെ തോന്നുന്നു. ഏട്ടത്തിക്ക് ബിസിനസ് ആണ് നടത്തിട്ട് പിന്നെയും കമ്പനി കൂടാൻ വന്നു. ആവേശങ്ങളാ. എനിക്കെന്തറിയും, ഞങ്ങളാരും കല്യാണം കഴിച്ച് അയച്ച പിന്നെ ഏട്ടത്തിനടുത്ത് വന്നിട്ടില്ല. അച്ഛൻ മരിച്ചപ്പോ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ ഏട്ടത്തിക്ക് എഴുതി. പറയേണ്ട താമസം, ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കത്തയച്ചപ്പോ. വസൂലിക്കുള്ള കാശ, സ്വന്തക്കാര ബന്ധക്കാര ഉള്ള വല്ലടത്തും പോ. ഇന്നലെ രാത്രി ലോകം മുഴുവൻ കസ്റ്റംസുകാരുടെ തെരച്ചിലായിരുന്നു, ഇവിടെ തെരഞ്ഞു. ഒരു ബ്ലേഡ് കൂടെ കിട്ടിയിട്ടുണ്ടാവില്ല എനിക്കറിഞ്ഞൂടെ. ഇപ്പൊ സ്റ്റോക്കൊക്കെ സൂക്ഷിക്കുന്ന എവിടെയാണ് ഹോസ്പിറ്റൽ? നീ പോടാ, നമ്മള് വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തോ ചെറിയ കച്ചവടം ചെയ്യണം. കോടിക്കണക്കിനല്ലേ സാധനങ്ങൾ വരുന്നതും പോകുന്നതും. നീ ഇതുവരെ പോയില്ലേ? ഞാൻ എങ്ങോട്ട് പോവാൻ? എനിക്കെന്തെങ്കിലും ജോലി കിട്ടണവരെ, ശമ്പളം കിട്ടാൻ തുടങ്ങിയാൽ പെൺകുട്ടികൾക്കുള്ള വല്ല ഹോസ്റ്റലിൽ നിൽക്കാം. അതുവരെ ചന്ദ്രന് അതാ പറഞ്ഞത്. ചേച്ചി, അരി പൻസാര ചായപ്പൊടി മസാലപ്പൊടി പച്ചക്കറി ആ പറഞ്ഞു വെക്കില്ലേ നോക്ക്. എന്താടാ ഇത്? നിന്റെ ഒരു ചേച്ചി വിളിയും. അങ്ങനെ ഒരാളെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ കിട്ടുന്നത് ഭാഗ്യല്ലേ കരുണേട്ടാ. അവരുടെ കഥ മുഴുവൻ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആദ്യം എനിക്കും ദേഷ്യ തോന്നിയത്. പാവാണ് കരുണേട്ട. 10-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്, ടൈപ്പ് റൈറ്റിംഗ്, പിന്നെ പിന്നെ വേറെന്തോ ഒരു പരീക്ഷ പാസ്. നിന്റെ വർണ്ണന അവക്ക് പറ്റി വല്ല മുണ്ടോ ഉടുപ്പ് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊടു. വേഗം വേറെ വല്ല സ്ഥലം അന്വേഷിച്ചോന്ന് പറ. പിന്നെ ഇവിടെ നിന്ന് ചോറും കറിയും വെക്കണ്ട്, ഉണ്ണാൻ കരുണേട്ടൻ ഉണ്ടാവണം. മാധവേഴ്ത്തിയുടെ കോലായി കിടന്ന കാലത്തിന്റെ ശേഷം ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ചോറ് തിന്നിട്ടില്ല. പെണ്ണുങ്ങളെന്ന് കേട്ടാ അപ്പ കരുണേട്ടന് കളി കയറും. മാധവേഴ്ത്തി കാരനാവും. നീ എപ്പോഴും കരുണേട്ടന്റെ കൂടെ ആയിരുന്നു? 8-9 വയസ്സുള്ളപ്പോ കടവത്തോരോ പണി ചെയ്യാൻ തുടങ്ങി. കരുണേട്ടനെ അപ്ലൈ അറിയും, പുറമേക്ക് കാണുന്ന മാതിരി അല്ല കേട്ടോ. കണ്ണും പിടിയും കാട്ടും, തല്ലാൻ വരും, ഉള്ളിലൊന്നുമില്ല. അതെനിക്കല്ലേ അറിയൂ. കരുണേട്ടനെന്ന് പറഞ്ഞാൽ ഒരുമാതിരിയുള്ള ആളുകളൊക്കെ വിറയ്ക്കും. എപ്പോഴെങ്കിലും പുള്ളി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ചന്ദ്രൻ? മാധവേഴ്ത്തിയായിട്ട് വലിയ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെയാണല്ലോ. പിന്നെ 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 കരുണേട്ടൻ എങ്ങോട്ടോ പോയി, മാധവേഴ്ത്തി കല്യാണം കഴിച്ചു. പഞ്ചായത്ത് പറഞ്ഞിരുന്നാലേ പകല് കടവത്തിന് കിട്ടണ 4 കാശ് പോവും. ഇനി വല്ലതും കഴിച്ചിട്ട് പോയാ മതി ചന്ദ്രൻ. ഇന്ന് പാകത്തിനേ ഉള്ളൂ. അത്താണിക്കര വേലായുധനുമായിട്ട് കരുണേട്ടന്റെ തല്ല്, അതാ കാണണ്ടിയിരുന്നത്. വേലായുധനെന്ന് കേട്ടാ അങ്ങാടിക്കാരെ കൂടി വിറയ്ക്കും. കടവത്തുനിന്ന് കോട്ടവാളിൽ ഒരു അടി തന്നെ. വേലായുധം 3 കത്തിയെടുത്തു. കത്തിയെടുക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം. തല്ലും പിടിക്കാൻ നിയമമുണ്ടോ? പിന്നെ അതിനും ചില റൂളില്ലേ. അവസാനം വേലായുധം ഫീറ്റ്. ഞാൻ കണ്ടതാ കുട്ടിക്കാലത്ത്.
ഈ മാധവിയേട്ടത്തി ഇപ്പൊ എവിടെ? കുമാരമൂപ്പന്റെ ഭാര്യ. ഇപ്പൊ കാശും പണമായില്ലേ, ഞാൻ പോവാറില്ല, പോകണമെന്ന് തോന്നണമില്ല. വേഗം മുറിച്ചെടുക്ക്. കഴിക്കാറായി? ചെറുക്കനുണ്ടോട്ടെ. ഞാൻ എവിടുന്നാണെങ്കിലും കഴിക്കണല്ലോ. വളർന്നിട്ടാ. അങ്ങനെ ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ല വലിയ വലിയ ആളുകൾ നിർബന്ധിച്ചാൽ, അതും വല്ലപ്പോഴൊക്കെ. അപ്പോൾ ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരും. പെങ്ങളെ ആദ്യം കണ്ട പറഞ്ഞില്ല, അല്ല എന്നെ ഓർമ്മയില്ലേ, നാരായണേട്ടന്റെ കൂടെയുള്ള ശിവൻകുട്ടി. നമുക്ക് വേണമെങ്കിൽ വേറെ കമ്പനി ആവാം. ചന്ദ്രൻ പോയോ? പോയി, കുറച്ച് ചെമ്മീൻ കൊണ്ട തന്നു. അങ്ങാടി പോയപ്പോ ഒരുത്തനെ കണ്ടു, അവൻ മഹാ മോശക്കാരന്. ഏട്ടത്തിയുടെ വീട്ടിൽ വന്നപ്പോ ഹോട്ടലിൽ കൂടെ പോയാ 300 രൂപ തരാന്നൊക്കെ പറഞ്ഞു. തിണ്ടി പോവായിരുന്നില്ലേ. എന്റെ മിൽക്കന്റെ ഗതികേട് വന്നാൽ ഞാൻ ഒരു കഷ്ണം കയറി ചെലവാക്കും. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്താ അവന്റെ പേര്? പേരറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവനെ പോലെ ഒത്തിരി പേരുണ്ട് പട്ടണത്തിൽ. ചായ വേണോ? 3:30 വിഷയം ഇങ്ങനെ കഴിച്ച എന്ത് മോശം കിട്ടുക? അച്ഛനമ്മക്കുള്ള കാലത്തും ഇങ്ങനെയാണോ? അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഏതോ കപ്പക്കാരനായിരുന്നു, കപ്പലിൽ നിന്ന് വന്ന ഏതോ ഒരുത്തൻ. കപ്പക്കാരന്റെ മോനെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ തന്തയില്ലാത്തവനെന്ന അർത്ഥം. അമ്മ, എനിക്ക് നാണക്കേട് തോന്നാൻ തുടങ്ങണ പ്രായവും മുമ്പേ മരിച്ചു. ഭാഗ്യം എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക്. ഹേയ്, കഴിഞ്ഞ 4-5 കൊല്ലം ഒരുപാട് ആളുകളെ കൂടെ ആയിരുന്നില്ലേ? ഞങ്ങൾ അമ്മായിയമ്മയുടെ വീടെന്ന് പറയും, സുഖമുള്ള സ്ഥലം. ജയില്, ചന്ദ്രൻ പറഞ്ഞില്ലേ? എന്തിന്? ഒരു വാക്കത്തി കൊണ്ട് 5-6 ആളുകൾ വെട്ടി, പക്ഷെ ആരും ചത്തില്ല. ഞാനൊന്ന് കറങ്ങിട്ട് വരാം. എനിക്ക് നല്ല പേടിയുണ്ട്. എന്നെ പേടിക്കണ്ട, എനിക്ക് ഒറ്റ പെണ്ണിന്റെ ലോഹ്യം വേണ്ട, എല്ലാത്തിനും അറപ്പാ. അതല്ല, ഞാൻ ഏട്ടത്തിയുടെ ആള് തെരഞ്ഞു വന്നാൽ അവരെയാണ് പേടി. ഇവിടുത്തെ കാര്യം അല്ല പറഞ്ഞത്. ഞാനിവളുടെ ഏട്ടത്തിയ. നീ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ രാത്രിയിലെ ഞാൻ അറിഞ്ഞത്. നീ വരുന്നില്ലേ? ഞാനിവളെ കൂട്ടിക്കൊണ്ട് പോവാ. ഏട്ടത്തി തന്നെയല്ലേ, നോക്കോ. ഞാനില്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല. അവക്ക് സമ്മാനെ വിളിച്ചോണ്ട് പോയിക്കോ. തെരുവിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയതാ. എന്നെ അയക്കല്ലേ, എന്നെ അവരുടെ കൂടെ അയക്കല്ലേ കരുണേട്ടാ.
അവള് വരുന്നില്ല. എവിടെയാ അവള്? ഏറ്റത്തി അനിയത്തിയും തമ്മിൽ എന്തോ ഒരു പിണക്കം. ഒരു ദിവസം പെണ്ണ് പൊക്കളഞ്ഞു. എവിടെ ദേവയനെ? നിൽക്ക്, അവൾക്ക് വരാൻ ഇഷ്ടമല്ലെന്ന്. താൻ ആരാടോ? അവളെന്റെ ഭാര്യയുടെ അനിയത്തിയാ. തനിയെ പോലീസിനോട് ചാർജ് ചെയ്യിക്കും. എടി ദേവയാനി, വലിച്ചു പുറത്താണോ അവളെ? എടോ, ഇത് എന്റെ വീടാ. എന്നോട് കളിച്ചല്ലേ? തനിക്കെന്നെ ശരിക്കും അറിയില്ല. അറിയും. ഞാൻ ഈ ചുറ്റുവട്ടത്തിൽ കുറെ കറങ്ങിയവന. കപ്പക്കാർക്ക് കൂട്ടിക്കൊടുക്കുന്ന നിന്നെ അറിയാത്തവർ ആരുണ്ടടാ ഈ നാട്ടില്? എന്നെ നിർബന്ധിച്ചപ്പോൾ വന്നതാണ്. അവളെ രക്ഷിക്കൂ, നിങ്ങൾ ആരായാലും. തട്ടിക്കൊണ്ടുപോയതാണ്. തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ ഇവരുടെ നേരെ കത്തിയെടുത്തോണ്ട് ചാടി. പോലീസിനോട്ടാണ് നാല് പൊട്ടിക്കുക. പെണ്ണിനൊന്ന് വരട്ടെ മതി, ഇവനെ ശരിക്കും ചാർത്തണം. സർക്കിളിൽ വിളിച്ചു പറയാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കുമാരട്ട. ശരിയാക്കാറോ? സർക്കിളിന് പറ്റില്ലെങ്കിൽ DYSP വിളിക്കാം. അല്ല, എപ്പോഴാ അങ്ങോട്ടൊക്കെ വരുന്നത്? വരാടോ. ഞാൻ വരട്ടെ? ഗോയിന്നാ, നീ നിൽക്ക്. ഹലോ, സർക്കിളില്ലേ? അതെ, സർക്കിൾ സെക്ടർ വിജയൻ മേനോൻ. ആ സാർ, ഞാനാ കുമാരൻ. ഞാൻ ഗോവിന്ദന് വിടാം. പിടിച്ചുകൊണ്ടുപോയി ശരിക്കൊന്ന് പെരുമാറണം. കയ്യും കനും ഒടിച്ചിരണം. പിന്നെ ഒരു 6 മാസത്തെ കറങ്ങാൻ പറ്റരുത്. എല്ലാം ഗോവിന്ദൻ പറഞ്ഞോളും, ഞാൻ പിന്നെ കണ്ടോളാം സാർ. ആരുടെ കയ്യും കനുമാണ് തല്ലി ഓടിക്കാൻ പോണത്? ഞാനല്ല, പോലീസ് ചെയ്തോളും. എവിടെന്നോ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടൊന്ന് പാർപ്പിച്ചതാണ് കേസ്. ആര്? അവൻ തന്നെ, നിന്റെ പഴയ ലോകിക്കാരൻ.